പ്രിയപ്പെട്ട കുട്ടികളെ, ഓണമൊക്കെ നിങ്ങൾ ആഘോഷിച്ചില്ലേ? ഇന്ന് നമ്മൾ ഏറ്റുമാനൂർ സോമദാസിന്റെ ഓമനിയുടെ ഓണം എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കേരളീയ സംസ്കാരവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരാഘോഷമാണ് ഏത്? ഓണം. ഇനി നമുക്ക് കവിയെ ഒന്ന് പരിചയപ്പെടാം. ഏറ്റുമാനൂർ സോമദാസൻ. 1936 മെയ് 16 കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിൽ ജനിച്ചു. അധ്യാപകനായിരുന്നു. 7.5 പൊന്നാന, കർക്കിടകം, ഇലപൊഴിയും കാലം, രാമരാജ്യം കവിതകൾ, കാക്കയും ഉറുമ്പും കഥകൾ എന്നിവയാണ് പ്രധാന കൃതികൾ. 2011 അന്തരിച്ചു. ഓണമെത്തുമ്പോൾ കുട്ടികൾ പേർത്തുന്ന ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമാണ് ഇവിടെ കവി വർണ്ണിച്ചിരിക്കുന്നത്. കവിതയൊന്നു ചൊല്ലാം. മഞ്ഞക്കോടിയുമായച്ചൻ പൊന്നോണത്തിനു വരുമല്ലോ, കരുമകിൽ മൂടിയ വിണ്ണിൽ വെളിച്ചം കാവടി തുള്ളിയണഞ്ഞല്ലോ. മുറ്റം ചെത്തി വെടിപ്പാക്കേണം, പുത്തൻ പൂക്കളമെഴുതേണം, ഓണത്തപ്പിനെ ഒത്ത നടുക്കായി ചാണം മെഴുകിയിരുത്തേണം. ഈ വരികളുടെ ആശയം നമുക്കൊന്ന് നോക്കാം. ഓണത്തിന് പുത്തൻ മഞ്ഞ ഉടുപ്പുമായി അച്ഛൻ വീട്ടിലേക്ക് വരുന്നതാണ് ഓമനിയുടെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത്. കർക്കിടകത്തിലെ കാർമേഘങ്ങൾ മൂടിയ ആകാശത്തെ വെളിച്ചം കാവടിയേന്തി എത്തുന്നത് പോലെയാണ് ഓമനിയുടെ സ്വപ്നങ്ങൾ നിറഞ്ഞ മനസ്സ്. ഓണത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ പെൺകുട്ടി, അല്ലേ? അതിനെന്തൊക്കെ ചെയ്യണം? മുറ്റം ചെത്തി വെടിപ്പാക്കേണം, പുത്തൻ പൂക്കളമെഴുതേണം. ഓണത്തെ വരവേൽക്കുമ്പോൾ ആദ്യം നമ്മൾ എന്തോ ചെയ്യും? മുറ്റം ചെത്തി വെടിപ്പാക്കണം. അതിനുശേഷം പുതിയ പൂക്കളമൊക്കെ പൂക്കളം ഒരുക്കണം. ചാണകമെഴുതിയ തറയിൽ ഓണത്തപ്പനെ ഒത്ത നടുക്കായി പ്രതിഷ്ഠിക്കണം. അടുത്ത് നോക്കാം. മഞ്ഞപ്പുടവയുടുക്കുമ്പോഴൻ ഭംഗി പറഞ്ഞാൽ തീരില്ല, തങ്കച്ചിറകു വിരുത്തി വരും ചെറുചും തുമ്പിക്കിത്രയും അഴകില്ല. മുത്തുക്കുട പൊന്നാണെന്നാലും മുക്കുറ്റിക്കീകമേയില്ല, കോളാമ്പിപ്പൂ ചാർത്തിടുമോണക്കോടിയും ഇതിനൊടു പറ്റില്ല. വീണ്ടും അവളുടെ മനസ്സ് സ്വപ്ന ചിറകിലേറുകയാണല്ലേ. മഞ്ഞ നിറത്തിലുള്ള ഓണപ്പുടവ എടുക്കുമ്പോൾ തന്റെ സൗന്ദര്യം വർണ്ണിക്കാൻ കഴിയില്ല എന്നും, തങ്കച്ചിറകുള്ള തുമ്പികൾക്കു പോലും ഇത്രയും ഭംഗിയുണ്ടാകില്ല എന്നും അവൾ ഓർക്കുകയാണ് അല്ലേ. മുത്തുക്കുട പൊന്നാണെന്നാലും മുക്കുറ്റിക്ക് ഗമയില്ല. അവരികളിലൂടെ നോക്കിക്കേ. പൊന്നിറമുള്ള പൊന്നിന്റെ നിറമുള്ള മുത്തുക്കുടയേന്തി നിൽക്കുന്ന മുക്കുറ്റിയും കോളാമ്പിപ്പൂവാകുന്ന ഓണക്കോടി ചാർത്ത് നിൽക്കുന്ന പ്രകൃതിയുമൊക്കെ തന്റെ സൗന്ദര്യത്തിനൊപ്പം എത്തുകയില്ല എന്നും അവൾ ഓർക്കുന്നു. അടുത്ത വരിയിലേക്ക് നമുക്ക് നോക്കാം. മടിയിലിരുത്തി കുഞ്ഞിക്കൈകളിൽ ഉരുളയുരുട്ടി തരുമച്ചൻ, കായവറുത്തത് ഭരണിയിലാക്കി കലവറയിൽ വച്ചമ്മൂമ്മ. ഓണസദ്യതോർക്കും നേരം നാവിൽ കൊതിയുടെ പെരുവെള്ളം, മാമൻ കെട്ടിത്തരുമല്ലോ കിളി മാവിൻ കൊമ്പിൽ പൊന്നൂഞ്ഞാൽ. അച്ഛൻ നോക്കിയേ, മടിയിലിരുത്തി തന്റെ കുഞ്ഞിക്കൈകളിൽ ചോറുള്ള ഉരുട്ടി നൽകുന്നതും, അമ്മൂമ്മ എന്തൊക്കെയാ ചെയ്യുന്നത്? കലവറയിൽ കായവറുത്തത് ഭരണിയിലാക്കി വെക്കുന്നതുമെല്ലാം ഓമനിയെ കൊതിപ്പിക്കുന്നു. അതേപോലെ വിഭവസമൃദ്ധമായ ഓണസദ്യയെക്കുറിച്ച് ഓർക്കുമ്പോൾ, അല്ലേ, നിങ്ങളൊക്കെ കഴിച്ചില്ലേ ഓണത്തിന്? വിഭവസമൃദ്ധമായ ഓണസദ്യയെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അവളുടെ നാവില് കൊതിയുടെ പെരുവെള്ളം നിറയുന്നു. അടുത്തതായി അവൾ സ്വപ്നം കാണുന്നത് ഓണക്കളികളെ പറ്റിയാണല്ലേ. നമുക്കറിയാം വിവിധങ്ങളായ കളികൾ അല്ലേ.
മാമൻ ജില്ലയിൽ അവൾക്ക് ഊഞ്ഞാല് കെട്ടിക്കൊടുക്കുന്നതും. അടുത്ത വരികളിലേക്ക് നോക്കാം. പഠിച്ച പാട്ടുകളെല്ലാം അപ്പോൾ പാടാൻ ഓർമ്മയിൽ വെക്കണം. തൊട്ടാവാടി തൊടിയിൽ കിളിയാൻ തട്ടുകളിച്ചു തകർക്കണം. ശർക്കര മാവിൻ ചോട്ടില് രോമൽ പച്ചില മെത്ത വിരിക്കണം. മെത്തയിൽ അങ്ങനെ ചാഞ്ഞു കിടന്നൊരു മുത്തശ്ശിക്കഥ കേൾക്കണം. അപ്പൊ ഊഞ്ഞാലൊക്കെ നിങ്ങള് ഈ വർഷം കിട്ടിയായിരുന്നാ. ഊഞ്ഞാലാടുമ്പോഴ് കുട്ടികളൊക്കെ എന്തോ ചെയ്യും, പഠിച്ച പാട്ടുകളൊക്കെ പാടിക്കൊണ്ടാണ് ഇങ്ങനെ ഊഞ്ഞാലാടുന്നല്ലേ. ഇപ്പം പഠിച്ചു വെച്ച ബോണപ്പാട്ടുകളെല്ലാം അവളിങ്ങനെ ഓർത്തെടുക്കുകയാണ് ഈ ഊഞ്ഞാല് ആടുമ്പോൾ. തൊട്ടാവാടികൾ നിറഞ്ഞു തൊടിയിൽ അല്ലേ കിളിത്തട്ട് കളിക്കുന്നതും, മാവിൻ ചുവട്ടിലൊരുക്കുന്ന പച്ചിലമെത്തിയിൽ കിടന്ന് മുത്തശ്ശി പറയുന്ന കഥ കേൾക്കുന്നതുമെല്ലാം അവള് സ്വപ്നം കാണുന്നു. ഇപ്പോഴും നമ്മള് ഈ പാഠവുമായി ബന്ധപ്പെട്ട് ഈ കഥ നമ്മെ ഓർമ്മയിലെ കവിത നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഓണവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളുടെയും അനുഭവങ്ങളുടെയും വിശ്വാസങ്ങളുടെയും മഹത്വം തിരിച്ചറിഞ്ഞ് അവ സംരക്ഷിക്കാനുള്ള ഒരു മനോഭാവം നമ്മളിൽ വളർത്തിയെടുക്കാൻ ഈ കവിത നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഓക്കേ.